ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് റിഗ്രഷൻ കോഫിഷ്യന്റ് ആക്ച്വൽ മെത്തഡാണ്. ഇത് നമുക്ക് വരുന്നത് മൊഡ്യൂൾ 3 റിഗ്രഷന്റെ പ്രോബ്ലം വിക്കും തെറ്റിക്കാറുള്ളത്. നമുക്ക് എക്സ് ചെയ്താൽ വൈ ചെയ്താൽ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ചെയ്താൽ എക്സ് വൈ ചെയ്താൽ കൺഫ്യൂഷൻ ഉണ്ടാകും. നമുക്ക് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് പഠിക്കാവുന്നുള്ളൂ. ആ ഇക്വേഷൻ മാത്രം മനസ്സിലാക്കുക. ജസ്റ്റ് നമുക്ക് അതിന് ആവശ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് എക്സ് ബാർ, ഒന്ന് മീൻ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. വൈ ബാർ എന്ന് പറയുന്നത് സിഗ്മ വൈ ബൈ എൻ ആണ്. ഇന്ന് നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ വേണ്ടത് നമുക്ക് ചോദ്യം ഇങ്ങനെ തന്നിട്ടാവാം. റിഗ്രഷൻ കോഫിഷ്യന്റ് ആക്ച്വൽ മീൻ മെത്തേഡ് ഉണ്ട്. എക്സും വൈയും മാത്രമേ ചോദ്യം തന്നിട്ടുണ്ടാവൂ. എക്സും വൈയും മാത്രമാണ് ചോദ്യം തന്നിട്ടുണ്ടാവുക. ശ്രദ്ധിക്കുക, എക്സും വൈയും. ഈ എക്സും വൈ നമ്മൾ എന്ത് ചെയ്യാം? ഈ കാണുന്ന എക്സ് കംപ്ലീറ്റ് കൂട്ട. സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം കൂടി പ്ലസ് ചെയ്യാണ് ചെയ്യുക. മൊത്തം കൂടി കൂടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 594. പ്ലസ് ചെയ്യാൻ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ ആവശ്യമാണ്. മൊബൈൽ ചെയ്ത് പഠിക്കരുത്, കാരണം മൊബൈൽ ചെയ്ത് പഠിച്ചാൽ കാൽക്കുലേറ്റർ നമുക്ക് ബുദ്ധിമുട്ടാവും. കാരണം മൊബൈലില് ജസ്റ്റ് ടച്ച് മതി, കാൽക്കുലേറ്റർ അങ്ങനെയല്ല. ജസ്റ്റ് ഒന്നാമത്തെ ടച്ച് തന്നെ ആവുന്നതുകൊണ്ട് ഇത് നമുക്ക് ചെയ്യാനിരിക്കുമ്പോൾ കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ കാൽക്കുലേറ്റർ മേടിച്ച് ചെയ്യാൻ ശ്രമിക്കുക. മൊത്തം ആഡ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 594 ആണ്. അപ്പൊ നമുക്ക് സിഗ്മ എക്സ് കിട്ടി. ഇതേപോലെ തന്നെ സിഗ്മ വൈയും നമ്മൾ ചെയ്യാം. വൈ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ വൈ കിട്ടും. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ആണെങ്കിൽ എക്സ് ബാർ ആണ്, എക്സ് മീൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സിഗ്മ എക്സ് ബൈ എൻ, എൻ എന്ന് പറയുന്നത് ഇത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 എട്ടെണ്ണം ഉണ്ടാവും. അപ്പോ 594 ÷ 8 നമുക്ക് കിട്ടുക 74.25 ആണ്. നമുക്ക് ആവശ്യമുണ്ട് അവിടെ മാറ്റി വയ്ക്കാം. വൈ നമ്മൾ ചെയ്തിട്ട് സിഗ്മ വൈ ടോട്ടൽ ചെയ്തിട്ട് വൈ പറയുന്നു സിഗ്മ വൈ ബൈ എൻ 117.8 14.62. ഓക്കെ, ഇപ്പൊ ഇതുവരെ ഏകദേശം മനസ്സിലായിരുന്നു. ശ്രദ്ധിച്ച് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ വേറെ എങ്ങോട്ടും നോക്കണ്ട, ജസ്റ്റ് വീഡിയോ മാത്രം വാച്ച് ചെയ്ത് 5 മിനിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്സ് ഈസ് വെരി സിമ്പിൾ. അല്ലെങ്കിൽ നമ്മൾ 5 മണിക്കൂർ നിന്നാലും അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എക്സ്, ഈ എക്സ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ശ്രദ്ധിക്കുക, ഈ എക്സ് നമുക്ക് ഒന്ന് ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് ആവശ്യമായി ചോദ്യം എക്സ് തന്നതും വൈയും സെപ്പറേറ്റ് ആണ്. ഇനി അത് ഒരിക്കലും ഇതിലേക്ക് എടുക്കരുത്, കാരണം മിക്കൊന്നും തെറ്റിക്കുന്നതാണ്. നമ്മൾ ഈ എക്സ് ആണെന്ന് വെച്ചിട്ടായിരിക്കും എക്സ് മൈനസ് എക്സ് ബാർ ചെയ്തിട്ട് പിന്നെ ഈ എക്സ് ഈക്വൽ ടു എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ ഉത്തരം തിരികെ തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് ആവശ്യം ഈ എക്സ് ആണ്. എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. ചില ടീച്ചേഴ്സ് ചിലപ്പോൾ ഡി എക്സ് ഇടാം, ചില ഡി വൈ ഇടാം. അപ്പൊ അത് ചെറിയ ഫോർമുലേഷൻ ചെറിയ വ്യത്യാസം വേണ്ടതാണ്. ബട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ഓൺ വൈ, വൈ ഓൺ എക്സ്. ഇനി നമ്മൾ എടുക്കുന്നത് ഈ എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. ഓൾറെഡി നമുക്ക് എക്സ് ബാർ കിട്ടിയിട്ടുണ്ട്. എക്സ് നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോ എക്സ് മൈനസ് എക്സ് ബാർ 91 - 74.25 = 16.75. Then next step is 53 - 74.25. Minus A another, minus A is here. This day, I am going to calculation of the calculation of the calculation. Now, let's go to the calculation of the minus A. Minus A is here. That's the number of points. This day, then we will take the calculation of minus A. Then, we will take the calculation of the minus A. Then, we will take the -24.25. എല്ലാ എക്സിനും എന്ത് ചെയ്യാം? നമ്മള് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. മൈനസിന് മൈനസ് പ്ലസ് പ്ലസ് ചെയ്തിരിക്കുക. ഓക്കെ, ഇതേപോലെ വൈ ചെയ്തത് വൈ മൈനസ് വൈ ബാർ. വൈ മൈനസ് നമുക്ക് 14.62 വൈ ബാർ കിട്ടിയിരുന്നത്. അപ്പൊ വൈ നമുക്ക് 15 - 14.62 ചെയ്തു. 8 - 14.62 7 - 14.12 17 - 25 - 21 ഇതും നമ്മൾ ചെയ്തിരിക്കുക. ഇപ്പൊ ഏകദേശം മനസ്സിലായി. ഇനി നമുക്ക് ഈ കാൽക്കുലേഷനൊക്കെ ആവശ്യമായിട്ടുള്ളത് ഈ എക്സും ഈ വൈയും ആണ്. ഇനി മാറിയില്ല, ഇനി ചോദ്യത്തിന്റെ എക്സും വൈ നമ്മൾ മറന്നേക്കാം. കഴിഞ്ഞ അത് എടുത്തതിന്റെ തെറ്റും സാധാരണ കുട്ടികളെ തെറ്റ് വരുന്നത് ഈ ഒരു സംഭവമാണ്. എക്സ് എടുക്കുമ്പോൾ ചോദ്യത്തിന്റെ എക്സ് എടുക്കും, വൈ എടുക്കുമ്പോൾ ചോദ്യത്തിൽ വൈ എടുക്കും. അവസാനം അത് തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് അത് തെറ്റിക്കാതിരിക്കാം. ഇനി നമുക്ക് കിട്ടുന്നത് എക്സ് കിട്ടും എക്സ് മൈനസ് എക്സ് ബാറും വൈ കിട്ടും വൈ മൈനസ് വൈ ബാറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എക്സ് വൈ നമുക്ക് ഈ കിട്ടിയ ഇപ്പൊ കിട്ടിയ ഉത്തരം എക്സ് എക്സും വൈയും ഈ മൾട്ടിപ്ലും പുതിയത് കിട്ടിയ എക്സും വൈ ആണ് മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം ചെയ്തേക്കുക. എക്സ് ഡി വൈ 14.75
into 0.35375 then minus 21.8 minus 5 ഈ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് മനസ്സിലാക്കേണ്ടതാണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, ശ്രദ്ധിക്കുക, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്. സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ പഠിപ്പിച്ചത് മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞത് പ്ലസ് ആണ്, ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് അത് മൈനസ് ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് ഉത്തരം ചെയ്യുക. കാൽക്കുലേഷൻ വരുമ്പോ എക്സും നമ്മൾ പുതിയ എക്സും പുതിയ വൈ ആണ് വന്നിട്ടുള്ളത്. ഓരോന്ന് പട്ടികളും ചെയ്യുക, മൈനസ് മൈനസ് പ്ലസ് അല്ലാതെ തന്നെ ചിലതിൽ മൈനസ് കേസ് എനിക്ക് മാത്രം വരിക, അല്ലെങ്കിൽ ഫുള്ള് പ്ലസ് തന്നെ വരിക. എക്സ് മൈനസ് ചെയ്തു 14.5 × 2.375 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നമുക്ക് എക്സ് സ്ക്വയർ പുതിയ കിട്ടിയ എക്സ് സ്ക്വയർ ആണ് 16.75 × 16.75 ഇതാണ് എക്സ് സ്ക്വയർ. ശ്രദ്ധിക്കുക, 16.75 ചോദ്യം ഒരിക്കലും ചിന്തിക്കരുത്, ചോദ്യം എക്സ് വൈ നമ്മളോട് കഴിഞ്ഞു, ഇനി പുതിയ എക്സും പുതിയ വൈയാണ് മാത്രം. Then 4.125 ഒരുമിച്ച് ചെയ്ത് കുഴപ്പമില്ല, രണ്ട് പോയിന്റ് ചെയ്ത ചിലത് അവസാനിക്കാൻ 3 പോയിന്റ് ചെയ്ത അഞ്ചിന്റെ മേലെ ആണെങ്കിൽ ഒന്ന് കൂട്ടി ചെയ്യുക. ഇപ്പൊ നമുക്ക് ഉത്തരത്തില് 5, 561.2, 2, 3, 5, 7 ഇപ്പൊ മൂന്നാമത്തേക്ക് 5 മേലെ ആണെങ്കിൽ ഒന്ന് കൂട്ടി ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു കൂട്ടി ചെയ്ത് റൈറ്റുണ്ട്. അത് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. പോയിന്റ് വലിയതല്ല, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു രണ്ടക്കം എഴുതിയാൽ മതി. ഉത്തരത്തിൽ ചെറിയ പോയിന്റ് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ചെയ്യുന്നത് സിഗ്മ ഏതൊക്കെയാണ് നമുക്ക് ടോട്ടൽ ചെയ്യുന്നത്. എക്സ് വൈ കിട്ടിയത് പുതിയ എക്സ് വൈ കിട്ടിയതാണ് സിഗ്മ എക്സ് വൈ, അത് നമ്മൾ ടോട്ടൽ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം എക്സ് സ്ക്വയർ, അത് നമുക്ക് ടോട്ടൽ ചെയ്യണം. നമുക്ക് ഉത്തരത്തിന്റെ ആവശ്യമാണ് സിഗ്മ എക്സ് സ്ക്വയർ. മൂന്നാമത്തെ കാര്യം നമുക്ക് വൈ സ്ക്വയർ ആണ്, അത് നമുക്ക് എന്താണ് സിഗ്മ വൈ സ്ക്വയർ നമുക്ക് ടോട്ടൽ ചെയ്യും. ഓക്കെ, ഇതുവരെ നമുക്ക് മനസ്സിലായിരുന്നു. വളരെ സിമ്പിൾ ആണ്, പുതിയ എക്സ് പുതിയ വൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ എക്സ് വെച്ചിട്ടാണ് എക്സ് ഇൻറ്റു വൈ, ദെൻ ആ എക്സ് സ്ക്വയർ, ദെൻ ആ പുതിയ കിട്ടിയ വൈ സ്ക്വയർ. നമുക്ക് ഫോർമുലയ്ക്ക് ആവശ്യമായിട്ടുള്ള റിഗ്രഷൻ കോഎഫിഷ്യന്റ് എക്സ് ഓൺ വൈ നമുക്ക് ആവശ്യം, സിഗ്മ എക്സ് വൈ ബൈ സിഗ്മ വൈ സ്ക്വയർ. ശ്രദ്ധിക്കുക, എക്സ് ഓൺ വൈ ആണെങ്കിൽ സിഗ്മ വൈ സ്ക്വയർ, വൈയോട് എക്സ് ആണെങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർ ആണ് നമ്മൾ ചെയ്യുന്നത്. സിഗ്മ എക്സ് വൈ മാറ്റില്ല. അപ്പൊ സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 61.75 സിഗ്മ വൈ സ്ക്വയർ 253.87 നമുക്ക് ഉത്തരം കിട്ടും 2.61. വൈ ഓൺ എക്സ് ആണെങ്കിൽ ഇവിടെ മാറുന്നത് എക്സ് സ്ക്വയർ ആണ് മാറുന്നത്, എക്സ് സ്ക്വയർ ആണ് മാറുന്നത്. വൈ ഓൺ എക്സിൽ ശ്രദ്ധിക്കുക, വൈ ഓൺ എക്സിന് മാത്രം 61.75 / 2,353. അപ്പൊ നമുക്ക് കിട്ടും വൈ എം. അപ്പോ എക്സ് ഓൺ വൈ എം കിട്ടി, വൈ ഓൺ എക്സും കിട്ടി. ഏകദേശം മനസ്സിലായി. അപ്പൊ ഇത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആക്ച്വൽ മീൻ എടുത്തിട്ട് ചെയ്യാം. ആ റിഗ്രഷന്റെ ഫോർമുല നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നുകൂടി ഒന്ന് ചോദ്യം, ഒന്നുകൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നൊന്ന് എന്താ പറയാ, ഒന്ന് ക്ലൈമാക്സിലേക്ക് എത്തിക്കാം. ആദ്യം എക്സ് നമ്മൾ ചോദ്യം കിട്ടി, വൈ കിട്ടി, ജസ്റ്റ് സിഗ്മ എക്സ് വൈ എൻ ദറ്റ്സ് എക്സ് ബാർ, വൈ എന്ന് പറഞ്ഞ സിഗ്മ വൈ വൈ എൻ വൈ ബാർ. ചോദ്യം കഴിഞ്ഞാൽ പിന്നെ ചോദ്യം എന്തിക്കുന്നത് എക്സ് ചെയ്തിട്ടു എക്സ് മൈനസ് എക്സ് ബാർ കിട്ടിയ എക്സ് ബാറിൽ ഉത്തരം നോക്കി മൈനസ് ചെയ്യുക. വൈയുടെ തന്നെയാണ്, വൈ കിട്ടി വൈ മൈനസ് വൈ ബാർ ചെയ്യുക. ദെൻ ചോദ്യം ഒരിക്കലും ഇനി എക്സ് വൈ അതെല്ലാം വരുന്നത് പുതിയ എക്സ് പുതിയ വൈയിലാണ്. ദെൻ എക്സ് വൈ, ദെൻ എക്സ് വൈ പുതിയ എക്സ് ഇൻറ്റു വൈ, ദെൻ എക്സ് സ്ക്വയർ പുതിയ എക്സ് സ്ക്വയർ, വൈ കിട്ടിയത് പുതിയ വൈ സ്ക്വയർ. ടോട്ടൽ ചെയ്യുക എല്ലാത്തിനും സിഗ്മ എക്സ് വൈ സിഗ്മ എക്സ് സ്ക്വയർ സിഗ്മ വൈ സ്ക്വയർ. ദെൻ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈ സിഗ്മ എക്സ് വൈ ബൈ സിഗ്മ വൈ സ്ക്വയർ, വൈ ഓൺ എക്സ് വൈ സിഗ്മ എക്സ് വൈ ബൈ സിഗ്മ എക്സ് സ്ക്വയർ. ഓക്കെ, ഏകദേശം മനസ്സിലായ കാര്യങ്ങൾ ചെയ്തു പഠിക്കുക, മൂന്ന് വട്ടെങ്കിലും ചെയ്തു പഠിക്കുക. ഓക്കെ, താങ്ക് യു.